കരിങ്കുരങ്ങ് മനുഷ്യനുമായി ഇണങ്ങില്ലെന്ന് പറയുന്നത് പഴങ്കഥ. മനുഷ്യരോടൊപ്പം ഇണങ്ങി ജീവിക്കുന്ന കരിങ്കുരങ്ങിനെ കാണണമെങ്കിൽ നിലമ്പൂർ അരുവാക്കോടുള്ള വനം RRT ഓഫീസിലെത്തിയാൽ മതി. വനപാലകരുടെ ഓമനിയായി മാറിയ കരിങ്കുരങ്ങ് വനപാലകർക്കൊപ്പം ജീവിതം അടിച്ചു പൊളിക്കുകയാണ്. നിലമ്പൂർ വനമേഖലയിലെ വിവിധ ഭാഗങ്ങളിൽ ജനങ്ങളെ പൊറുതുമുട്ടിച്ച കരിങ്കുരങ്ങിനെയാണ് ഒരു വർഷം മുൻപ് വനം RRT പിടിച്ചുകൊണ്ടുവന്ന് ഓഫീസ് പരിസരത്തെ കമ്പിക്കൂട്ടിലാക്കിയത്. പുതിയ സങ്കേതത്തിലെത്തിയതോടെ കരിങ്കുരങ്ങ് ശാന്തനായി. ശല്യക്കാരനായി നാട്ടിലിറങ്ങിയ കരിങ്കുരങ്ങ് വനപാലകരുടെ ഓമനയായി. പുതിയ അതിഥിക്ക് വനപാലകർ ഓമനപ്പേരും നൽകി. അങ്ങനെ കരിങ്കുരങ്ങ് വീരനായി മാറി. കൂട്ടിലാണ് കഴിയുന്നതെങ്കിലും കുരങ്ങേറെ ഹാപ്പിയാണ്. ജീവനക്കാർക്ക് ഇപ്പോൾ അവരിൽ ഒരംഗത്തെ പോലെ തന്നെയാണ്. വനപാലകരുടെ വാത്സല്യം ആവോളം ആസ്വദിക്കുന്ന കരിങ്കുരങ്ങിന് ഇഷ്ടമുള്ള ഭക്ഷണം വേണമെന്ന് മാത്രം. രാവിലെ 10 മണിയോടെ താൽക്കാലിക ജീവനക്കാരി കുപ്പിയിലാക്കി നൽകുന്ന ചായ കുടിച്ചാണ് കരിങ്കുരങ്ങ് ഒരു ദിവസത്തെ ഭക്ഷണക്രമത്തിലേക്ക് കടക്കുന്നത്. ചോറും പുട്ടും പഴവും അപ്പവും ഇഡ്ലിയും പൊറോട്ടയും എല്ലാം ഇഷ്ടഭക്ഷണങ്ങൾ. വേവിച്ച ഭക്ഷണത്തോടാണ് ഏറെ താല്പര്യമെന്ന് RRTയിലെ നിസാർ പറഞ്ഞു. പക്ഷെ പൊറോട്ട നമ്മൾ ഇതിനെ പിന്നെ കൊടുക്കാൻ പറ്റില്ല. കാരണം നമ്മളിതിനെ മറ്റേ റൂമിലേക്ക് വിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അവിടെ പൊറോട്ട ഒന്നും വരാം. അതിൻ്റെ മെയിൻ ഇതാണ് ഫ്രൂട്ട്സാണ്. ഫ്രൂട്ട് പറയുമ്പോൾ ഇവിടുന്ന് പോയാൽ ഡെയിലി കഴിഞ്ഞ് ഫ്രൂട്ട്സ് കൊണ്ടൊന്നും നല്ല കേക്കിട്ട് അത് പീസാക്കിയാണ്ട് അതിന് കൊടുക്കും. പിന്നെ ഉച്ചയ്ക്ക് ഒരു നേരം ചോറ്, രാത്രി ഫ്രൂട്ട്സ്, പിന്നെ ആഴ്ചയിൽ 2 വട്ടം മുട്ട പൊയ്യാണ്ട് ഒഴിച്ചു കൊടുക്കും. അതായത് പിന്നെ നമ്മളെ ഇവിടെ താത്തുണ്ട്. താത്ത രാവിലെ ഇതിൻ്റെ ചായ ചൂടാറിയിട്ട് പക്ഷേ വെള്ളം കൂട്ടിയിട്ട് ഡെയിലി പാത്ത ചായ കൊടുക്കും. അതിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇതാണ് നമ്മൾ. പിന്നെ പുറമക്കാരൊന്നും അങ്ങനെ ഇതുള്ള നമ്മൾ കൊടുക്കാൻ സമ്മതിക്കില്ല. കാരണം അത് നമ്മളെ ഇതായതുകൊണ്ട് മറ്റേ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് അതോടൊക്കെ നല്ല പെരുമാറ്റമാണ്. ഒരു നല്ല അണക്കാണ് അത്. നമ്മൾ കൈയിട്ട് അതിനെ മാന്താനൊക്കെ പറയും. ഇങ്ങനെ അതിൻ്റെ രീതിയിൽ ആങ്ങി കാണിക്കാം. ദിവസത്തിൽ ഒരു പ്രാവശ്യം ചോറ് നിർബന്ധം. ജീവനക്കാർ സ്വന്തം പോക്കറ്റിലെ പണമെടുത്ത് ആഴ്ചയിൽ 2 പ്രാവശ്യം മുട്ട, പഴങ്ങൾ, മുന്തിരി ഉൾപ്പെടെ ദിവസവും വാങ്ങി നൽകുന്നുണ്ട്. ഭക്ഷണം കൂട്ടിനുള്ളിൽ കൈയിട്ടാണ് ജീവനക്കാർ നൽകുന്നത്. ഇടയ്ക്ക് സ്നേഹവാത്സല്യത്തോടെ വനപാലകർ തലോടുമ്പോൾ ഏറെ ശാന്തനായി നിന്നുകൊടുക്കും. വേവിച്ച ഭക്ഷണം ശീലമാക്കിയ കരിങ്കുരങ്ങിനെ കാട്ടിലയച്ചാൽ കാട്ടിലെ ഭക്ഷണവുമായി പൊരുത്തപ്പെടാൻ ഇനി പ്രയാസമാകുമെന്ന് RRT ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ AS ബിജു പറഞ്ഞു. അതിനാൽ കാട്ടിലെ ഭക്ഷണ രീതികളും പരിശീലിപ്പിക്കുന്നുണ്ട്. വനംവകുപ്പിന്റെ നിർദ്ദേശപ്രകാരമായിരിക്കും തുടർ നടപടി. കരുളായി പടുക്ക വനമേഖലയോട് ചേർന്ന കൃഷിയിടങ്ങളിൽ ശല്യക്കാരനായപ്പോഴാണ് RRT വിഭാഗം പിടികൂടിയത്. പിന്നീട് നാടുകാണിച്ചുര മേഖലയിൽ കൊണ്ടുപോയി വിട്ടെങ്കിലും വഴിക്കടവ് വെള്ളക്കെട്ട മേഖലയിൽ ശല്യക്കാരനായതോടെ വീണ്ടും പിടികൂടി. പിന്നീട് ചാലിയാർ പഞ്ചായത്തിലെ തോട്ടപ്പള്ളി മേഖലയിൽ കൊണ്ടുവിട്ടു. തോട്ടപ്പള്ളി സെന്റ് മേരീസ് പള്ളിയിൽ എത്തിയതോടെ നാട്ടുകാർ ആവശ്യപ്പെട്ട പ്രകാരം പിടികൂടി RRT ഓഫീസ് പരിസരത്തെ കൂട്ടിലെത്തിക്കുകയായിരുന്നു. ഇതോടെ ശല്യക്കാരനായ കരിങ്കുരങ്ങ് വനം ജീവനക്കാരുടെ പൊന്നോമനയായി. ന്യൂസ് ബ്യൂറോ നിലമ്പൂർ. ചാർജ് വർധനയില്ലാത്ത ഇന്റർനെറ്റ്, സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.